നിസ്കരിക്കാത്ത സുബി നിസ്കരിക്കാത്ത അമ്മോശം കാക്കാനേയും അമ്മായിമ്മയെയും വീട്ടിലെ മെമ്പർമാരെയും മുഴുവനും നിസ്കരിപ്പിച്ച എത്ര ദീനിനെ ഹിതമത്തെടുത്ത പെൺകുട്ടികളുണ്ട് നാട്ടില് പെൺകുട്ടി ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് വീട്ടിലെത്തിച്ച് നോക്കുമ്പോൾ ആ വീട്ടിൻ്റെ അന്തരീക്ഷം ആ പെൺകുട്ടി മനസ്സിലാക്കി ആ പെൺകുട്ടി സുബിക്ക് എണീറ്റ് നോക്കുമ്പോൾ ഒരൊറ്റ കുട്ടി എണീറ്റില്ല സങ്കടപ്പെട്ടുപോയി ആ കുട്ടി സുബേ നിസ്കരിച്ച അള്ളഹനു തർന്നു പടശ്വനെ നീ എന്നെ കൊടുക്കരുത് എൻ്റെ വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഹലാലല്ലാത്ത ഒരു സ്വത്ത് പോലും ഞങ്ങൾക്ക് ഭക്ഷിക്കാതെ എന്നെ കല്യാണം കഴിച്ചു തന്ന ഈ വീട്ടിൽ നല്ല സ്വഭാവക്കാരാന്ന് കരുതിയിട്ടല്ലേ ബാപ്പ ചെയ്തെന്ന് ഈ കുടുംബത്തെ നന്നാക്കാൻ നീ എനിക്ക് തോഫീക്ക് തരണം നീ എനിക്ക് അവസരം തരണം എന്ന് എന്നുതുമായിരുന്ന പെൺകുട്ടി ആദ്യം തന്നെ അമ്മായിമാനെ വിളിച്ചു അമ്മേ എന്ന് വിളിച്ചു എനിക്കൊന്ന് ഓളുകൊടുക്കണം അതിന് പുറത്തു പോകണം നിങ്ങളൊന്ന് സഹായിക്കണം നിന്നേരണം അമ്മായിമ്മ നീച്ചു ആ കുട്ടി ബ്രഷ് ചെയ്യുമ്പോൾ ഒതു കൊടുക്കുമ്പോൾ അമ്മായിമയെ ഒതു കൊടുത്തു നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അമ്മായിമ്മ പോയി വിളിക്കുന്നു സ്വന്തം ഭർത്താവിനെ അമ്മോശം കാക്കാനെ നാട്ടുകാരും മുഴുവനും പറഞ്ഞത് ആ കുടുംബത്തിൽ സുബി തുടങ്ങിയത് അന്ന ദീനിന്റെ ഹിദമത്താണ് ചെറുപ്പക്കാരികളെ സഹോദരിമാരെ ആ നിർവഹിച്ചത് വത്തവാ സൂബിൽ ഹക്കിയാണ് നിർവഹിച്ചത് ജീവിതത്തിൻ്റെ അവനാൻ്റെ ശരീരത്തിൻ്റെ പോഷകാഹാരങ്ങളും വികാര വിചാരങ്ങളുടെ സുഖവും മാത്രം ലക്ഷ്യം കണ്ട് ജീവിക്കലല്ല കൂടെ കിടക്കുന്ന ഇണ നിസ്കരിക്കാത്തവനാണെങ്കിൽ നിസ്കരിപ്പിക്കാൻ കഴിവുള്ള പെങ്ങളെ വത്തവാ സോബിൽ ഹക്കി ദിനക്കുണ്ട് കൂടെ കിടക്കുന്നവൻ ഏതെങ്കിലും അസാംസ്കാരിക രംഗങ്ങളുമായി സമീപിക്കുന്നവനാണെങ്കിൽ ഒപ്പം കിടക്കുന്ന മണിയിറയിൽ പറഞ്ഞു നന്നാക്കാൻ നിനക്ക് പറ്റുമോ നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഹിദുമത്ത് അതാ അതുകൊണ്ടാണ് പഴയകാലത്തെ ഉമ്മമാരൊക്കെ പഴയകാലത്തെ മഹതിമാരൊക്കെ ചെറുപ്പക്കാരികളൊക്കെ രാവിലെ വീട് വിട്ടു പോകുന്ന ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് വന്നിട്ട് പറയും പിന്നെ നിങ്ങൾ ജോലിക്ക് പോവുകല്ലേ ജോലിക്ക് പോകുകയാണ് ഹലാലായ സ്വത്ത് കൊണ്ടുവരണം കേട്ടോ നരകത്തിൻ്റെ ചൂട് താങ്ങാൻ കഴിയൂല വിശപ്പ് സഹിച്ചാലും ശരി നരകത്തിൻ്റെ ചൂട് താങ്ങാൻ കഴിയൂലട്ടോ ഇത് വീട്ടിൻ്റെ ഉമ്മരപ്പടിക്കൽ വന്ന് പത്തിരുപത്തിരണ്ട് വയസ്സുള്ള നല്ല മുഞ്ചത്തിയായ പെൺകുട്ടിയായ ഭാര്യ പറയുമ്പോൾ ഹൃദയത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭർത്താവ് മുന്നിൽ കാണുന്നത് ആരാരും ചോദിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു ചെറിയ തൊട്ട് നാണയമാണെങ്കിൽ പോലും എടുക്കാതെ വരുന്നു എന്തേ കാരണം നന്മ നിറയുന്ന ഈ വാക്ക് മനസ്സിനെ പിടിച്ചു കുലുക്കിപ്പോയി അത്തരത്തിൽ നല്ല ഉപദേശങ്ങൾക്ക് എൻ്റെ ചെറുപ്പക്കാരികൾ സഹോദരിമാർ തയ്യാറാകണം സമൂഹത്തെ സമുദ്ധരിക്കാൻ പറ്റും പ്രചോദനമുള്ള വാക്കുകൾ പറയണം എന്നിട്ട് നന്നാക്കണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞാൽ നാലും അഞ്ചും മക്കളൊക്കായിട്ടും സുബഹാന സ്വർഗത്തിൽ ഒപ്പം കിടക്കേണ്ട ഭർത്താവിന് അങ്ങനെ ഉണ്ടോ ആരോടും പറയാതെ ഒറ്റയ്ക്ക് അവരുമായി കിടക്കുമ്പോൾ നീ അത് പങ്കുവെച്ചിട്ട് നീ നിന്റെ ദുഃഖവും വിഷമവും അറിയിച്ചിട്ട് നിന്റെ ഭർത്താവ് നിന്റെ സങ്കടപ്പാടും ഉപദേശവും കേട്ടിട്ട് തിരുത്തി നന്നായാൽ നോമ്പ് ർത്താവിനെ നോമ്പ് നോൽപ്പിച്ചു ജമാത്തിന് പോകാൻ മടി കാണിച്ച ഭർത്താവ് ഈ ജീവിതത്തിൻ്റെ പ്രിയപ്പെട്ട സഖി കടന്നു വന്നതോടുകൂടെ ജമാത്തിന് പോകാൻ തുടങ്ങി മറ്റു പല നന്മകൾക്കും പ്രചോദനമില്ലാതെ വളരെ ഉണങ്ങി ഉണങ്ങി ജീവിച്ചിരുന്ന ഭർത്താവിനെ പൊടിതട്ടി ദീനിന്റെ ഹിതമത്തിന് മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടങ്ങ് അയച്ചപ്പോ അള്ളാഹു സുബാനഹ ആ ഒരു സഹോദരിയിലൂടെ ആ കുടുംബത്തിൻ്റെ മൊത്തം ആളുകളെയും മക്കളെയും പേരമക്കളെയും ആ വഴിയിൽ നന്നാക്കി കൊടുത്തു അതിനെന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ സഹോദരിമാരെ നന്മ നിറഞ്ഞ ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കണം നമ്മൾ താല്പര്യങ്ങൾ മാത്രം കണ്ട് കഴിയുന്നവരാകരുത് എനിക്ക് കിട്ടാനുള്ളത് എൻ്റെ ഇണയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ ബാക്കി എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് കരുതരുത് നന്മ ഉപദേശിക്കണം നമ്മളെ ഉപദേശം കാരണം ഒരു നന്മ അവർ ചെയ്താൽ ഭർത്താവ് എന്തും ചെയ്യും പക്ഷെ മൂപ്പർ സ്ട്രിക്റ്റ് ആണ് ചില കാര്യങ്ങളിൽ അത് എന്നോട് മാത്രമല്ല മൂപ്പരും മൂപ്പർ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞാനും അതിൽ അങ്ങനെ സെറ്റാകണം എന്ന് സ്വമേധയാ തീരുമാനിക്കും അത് തീരുമാനിക്കുന്നത് ഇഷ്ടകരമായിട്ട് സ്വന്തത്തിൽ നിന്ന് തന്നെ തീരുമാനം വരും കാരണം അത് അന്വേഷിക്കും ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിനൊരു വിഷമാണ് പിന്നെ കേൾക്കുന്ന വാക്ക് കേൾക്കാൻ കഴിയൂല നീ എന്നോട് അങ്ങനെ ചെയ്തോ എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ കഴിയില്ല അതുകൊണ്ടൊരു നിലക്കും ഇന്ന് മാറാൻ പാടില്ല എന്ന് ചിന്തിക്കും അങ്ങനെ നന്നാകും അങ്ങനെയാണ് ഈ സ്വാലിഹീങ്ങളിൽ പെടൽ അള്ളാഹു